ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയായിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെൽ ഐക്കണം പ്രസ് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അളവിൽ. കുതിർത്ത കടല എടുത്തിട്ടുണ്ട്, അതും ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു പകുതി അളവിൽ ചെറുപയർ പരിപ്പ്. ഇനി ഈ നുറുക്ക് ഗോതമ്പും അതേപോലെ ചെറുപയർ പരിപ്പും ഒന്ന് കുതിർത്ത് വെക്കണം. ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. അതായത് 10 മിനിറ്റ് കുതിർന്ന് കഴുകി വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2 വറ്റൽമുളക്. അപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നുറുക്ക് ഗോതമ്പും പരിപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. കുറച്ച് സമയം ഇളക്കി ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാ എല്ലാം മിക്സ് ചെയ്ത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അവസാനമായി 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഒന്നുകൂടി ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കുക. 3 വിസിലാണ് വരേണ്ടത്. 3 വിസില് വരുന്നവരെ ഇത് വെക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ ലഭിക്കുന്നതാണ്.